കാശുള്ളവരാണോ ബ്ലൈൻസ് ചെയ്യുന്നത്, ബാക്കിയുള്ളവരൊക്കെ കർട്ടനാണോ ചെയ്യുന്നത്? ഞാൻ ചെയ്യുന്ന വർക്ക് കാശുള്ളവരുടെ വർക്ക് മാത്രമാണ് ചെയ്യുന്നത്. അതിനേക്ക് റിലേറ്റഡ് ആയിട്ട് ആൾക്കാർ ചോദിക്കാറുണ്ടോ എന്ന് വെച്ചാൽ ചോദിക്കാറില്ല, പക്ഷേ എല്ലാവരുടെ ഉള്ളിൽ ചിലപ്പോൾ ഒരു ഡൗട്ട് ഉണ്ടാവും. കാരണം ഇപ്പോൾ നമ്മൾ ഇടുന്ന വീഡിയോസിലൊക്കെ ആണെങ്കിലും ഞാൻ ചെയ്തേക്കുന്ന കുറേ പ്രീമിയം വർക്ക്സിൻ്റെയൊക്കെ വീഡിയോസൊക്കെ അതിൽ ഉൾപ്പെടുത്താറുണ്ട്. അപ്പോൾ ഇദ്ദേഹം ഇത്തരത്തിലുള്ള വർക്ക് മാത്രമാണ് ചെയ്യുക, അങ്ങനെയല്ല. എനിക്ക് വരുന്ന വർക്കുകളിൽ ഏറ്റവും കൂടുതൽ സാധാരണക്കാരായിട്ടുള്ള എന്നെ പോലുള്ള ആൾക്കാരുടെ സാധാരണക്കാരുടെ വർക്കുകളാണ്. പിന്നെ കുറച്ചും കൂടി പ്രീമിയം ആയിട്ടുള്ള ഉണ്ടാവും, പിന്നെ സൂപ്പർ പ്രീമിയം ആയിട്ടുള്ള ആൾക്കാർ വളരെ കുറവായിരിക്കും. ഒരു ഒരു മാസം വരുന്ന വർക്കുകളൊക്കെ ഉണ്ടെങ്കിൽ. അപ്പോൾ ഇത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പല റേഞ്ചിലുണ്ട്, പ്രോഡക്റ്റ്സ് പല റേഞ്ചിലുണ്ട്. നമുക്ക് ഇപ്പോൾ ഒരു കർട്ടൻ ചെയ്യാൻ കേരളത്തിൽ ഏറ്റവും റേറ്റ് കുറവ്, ഏറ്റവും ബ്ലൈൻസാണ് ഏറ്റവും കുറഞ്ഞ റേറ്റിൽ പറ്റുന്നത്. കർട്ടൻ ഉണ്ട്, ബ്ലൈൻസ് ഉണ്ട്, പക്ഷെ ബ്ലൈൻസ് പണ്ടത്തെ പോലെയല്ല, വളരെയധികം റേറ്റ് അതിൻ്റെ കുറഞ്ഞ് ഒരു എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ക്വാളിറ്റിയിലുള്ള പ്രോഡക്റ്റും നാട്ടിൽ അവൈലബിൾ ആണ്. അപ്പോൾ കർട്ടൻ പല ക്വാളിറ്റി ഉണ്ട്, പക്ഷേ കർട്ടൻ്റെ ഇതെന്താ വെച്ച് കഴിഞ്ഞാൽ ക്വാളിറ്റി റേറ്റ് കുറയണനുസരിച്ച് അതിനനുസരിച്ച് അതിൻ്റെ തുണിയുടെ ഫാബ്രിക്കിൻ്റെ ക്വാളിറ്റിയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തീരെ താഴെപ്പോ. പക്ഷേ ബ്ലൈൻസ് അങ്ങനെയല്ല, ഒരു അത്യാവശ്യം കുറഞ്ഞതാണെങ്കിലും നമുക്ക് അത്യാവശ്യം നാൾ കിടക്കും. പിന്നെ ഒരു സർവീസ് നൽകുന്ന മെയിൻ്റനൻസ് ഒക്കെ നോക്കുന്ന ആളിൽ നിന്നാണ് വാങ്ങിക്കുന്നതെന്നുണ്ടെങ്കിൽ അത് കുറേയും കൂടി ലൈഫ് കൂടുതലായിട്ട് നമുക്ക് ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ എപ്പോഴും നോക്കുമ്പോൾ നമ്മൾ ഇത്ര രൂപയുടെ പ്രോഡക്റ്റാണ് ചെയ്യുന്നത്, എപ്പോഴും പൈസ കൂടിയ പ്രോഡക്റ്റ് അത് ആണ് ആ വീട്ടിലേക്ക് ഏറ്റവും ബെസ്റ്റ്, അതായിരിക്കും കാണാൻ ഭംഗി, അങ്ങനെയൊന്നുമില്ല. ഇപ്പോൾ ഇൻറ്റീരിയർ ചെയ്യുമ്പോൾ പൈസ വേറെ, ഇൻറ്റീരിയർ വേറെ. ഓഫ് കോഴ്സ് നമ്മൾ ഒരുപാട് പൈസ മുടക്കി ഇൻറ്റീരിയർ ചെയ്താൽ അത് കാണാൻ ഭംഗിയുണ്ടാവും, പക്ഷേ വീടിൻ്റെ ഇൻറ്റീരിയർ ചെയ്യുന്നതിന് ഒരുപാട് കാശ് മുടക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇപ്പോൾ ഞാൻ അതിനെ പറ്റിയിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, ഞാനത് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, അതുപോലെ തന്നെ ടാഗ് ചെയ്യാം. അതായത് എന്തൊക്കെ ചെയ്താൽ നമുക്ക് നമ്മുടെ വീടും കുറച്ച് ഭംഗി കൂട്ടാൻ പറ്റും, വലിയ ചിലവില്ലാതെ എങ്ങനെ ചെയ്യാൻ പറ്റും, അങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റിയിട്ടുണ്ട്. അപ്പോൾ അത് കാണുക. പിന്നെ വീട്ടിലേക്ക് ഇടുന്ന ഫർണിച്ചറുകളിൽ ഒന്നാണ് ഈ ബ്ലൈൻസ് കർട്ടൻ എന്നൊക്കെ പറഞ്ഞാൽ. ഒരു ഇൻറ്റീരിയറും ചെയ്യാതെ നമ്മൾ ഒരു സൈഡ് വാൾപേപ്പർ ജസ്റ്റ് ഒട്ടിക്കുകയും അതുപോലെ തന്നെ ബാക്കിയുള്ളവിടത്തെല്ലാം ബ്ലൈൻസ് ഇടുകയും ചെയ്യുക തന്നെ നല്ല രീതിയിൽ ഇൻറ്റീരിയർ ചെയ്ത ഒരു ഫീൽ ഉണ്ടാകും. അതും വില കൂടിയ ബ്ലൈൻസ് അല്ല, വില കുറഞ്ഞ ബ്ലൈൻസ് ഉണ്ട്, പല ടൈപ്പ് ബ്ലൈൻസ് ഉണ്ട്. അതിൽ സീബ്ര ബ്ലൈൻസ് എന്ന് പറഞ്ഞാൽ പല റേറ്റിന് ഇങ്ങനെ പല വെറൈറ്റീസ് അവൈലബിൾ ആണ്. അപ്പോൾ അതിൽ നിന്ന് സെലക്ട് ചെയ്താൽ മതി. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും ബ്ലൈൻസിന് അല്ലെങ്കിൽ കാശുള്ളവർ മാത്രമാണ് ബ്ലൈൻസ് ഇടുന്നത്, ശരിക്കും കാശുള്ളവർ കർട്ടനാണ്. അതിൻ്റെ പ്രീമിയം ക്വാളിറ്റിയിലോട്ടൊക്കെ പോകുമ്പോൾ കർട്ടൻസും കുറേ പ്രിഫർ ചെയ്യുന്നവരുണ്ട്, ബ്ലൈൻസ് പ്രിഫർ ചെയ്യുന്നവരുണ്ട്. അതുപോലെ തന്നെ ചില ഇപ്പോൾ ഡീഡക്കോറിൻ്റെ ക്ലോത്ത്, അങ്ങനെ ചില ബ്രാൻഡഡ് കർട്ടൻ്റെ ക്ലോത്തിനൊക്കെ ഭയങ്കര റേറ്റാണ്. അപ്പോൾ അങ്ങനെയുള്ളതുണ്ട്. അപ്പോൾ ഒരിക്കലും നമുക്ക് പൈസ വെച്ചിട്ട് ഇന്ന പ്രോഡക്റ്റ് ഇന്നത് എന്ന് പറയാൻ പറ്റില്ല. പൈസ അനുസരിച്ച് പല കാറ്റഗറി ഉണ്ട്, അതനുസരിച്ച് സെലക്ട് ചെയ്യാൻ മാത്രം ചെയ്താൽ മതി. മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ.